മാധ്യമ സുഹൃത്തും സാമൂഹ്യ പ്രവർത്തകനുമായ ഇപ്പോൾ നടൻ കൂടിയായ കിടിലം ഫിറോസാണ് ഈ വൈകുന്നേരം നമുക്കൊപ്പം ചേരുന്നത്. കിടിലം, എന്തൊക്കെയാണ് ഒരുപാട് ജലം ഒഴുകിപ്പോയെന്നൊക്കെ പറയാം. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്, പിന്നെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഫിറോസ് ഒരു നടനായി മാറുന്നു, ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്തു കഴിഞ്ഞിരിക്കുന്നൊരു സമയമാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം ഈ പറഞ്ഞല്ലേ, പിന്നെ എനിക്കതിനകത്ത് ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ ജലമൊഴുകിപ്പോയൊരു ഫീലോ ഒന്നും ആക്ച്വലി ഇല്ല. നമ്മൾ പിന്നെ പണ്ടേ അറിയാവുന്നല്ലോ തന്നെ, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളവരാണ്, ഒത്തിരിയേറെ അടുത്ത സുഹൃത്തുക്കളാണ്, ഒരുപാട് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള രണ്ടുപേരാണ്. കാണലൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും ഈ പറഞ്ഞല്ലേ ആത്മാവിൻ്റെ അംശമായിട്ടുള്ള സൗഹൃദങ്ങളിൽ ഒരാളാണ്. വളരെ കുറച്ച് നാൾ ഇച്ചിരി കൂടുതൽ പിന്നെ അനുഭവങ്ങൾ ഒരുമിച്ചുണ്ടായ രണ്ടുപേർ. പിന്നെ അന്ന് നമ്മൾ കണ്ട് പിരിയുന്നതിനിടയിൽ ഇപ്പോൾ കൃത്യമായിട്ട് 7 വർഷങ്ങളാവാം. ഈ 7 വർഷത്തിൻ്റെ വഴിദൂരത്തിനിടയിലാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ പിരിയുന്ന ആ സമയത്ത് ഞാൻ നേരെ ദുബായിലായിരുന്നല്ലോ നമ്മൾ കണ്ടത്, അവിടെ റേഡിയോയിലായിരുന്നു ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് നേരെ പോകുന്നത് പിന്നെ ഖത്തറിലേക്കായിരുന്നു. ഫിറോസിനും അറിയാവുന്നതാണ്, ഖത്തറിൽ ഒരു പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു സ്വന്തമായിട്ടൊരു മീഡിയ കമ്പനി ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടാവുക എന്നത്. അപ്പോൾ പിന്നെ ഒരു സർപ്രൈസായിട്ട് വെച്ചിരുന്നത് അതൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഫിറോസിനെയും അങ്ങോട്ട് കൊണ്ടുപോവുക, നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ചൊരു സ്ഥാപനത്തിലൊക്കെ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി അത് പിന്നെ സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഏകദേശം 1 വർഷത്തോളം ഒരു ചിരി പട്ടിണിയും പരിവട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവാസത്തിൻ്റെ ദുരിതങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാറ്. പക്ഷെ അവിടെ തിരിച്ച് ഇത് നമ്മുടെ മണ്ണാണ്, തിരുവനന്തപുരം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ആത്മവിശ്വാസം ഉള്ളൊരു മണ്ണാണ്, സ്വന്തം മുറ്റമല്ലേ, യൂണിവേഴ്സിറ്റി കോളേജാണ് നമ്മുടെ പിന്നെ കളിസ്ഥലമാണ്, നമ്മുടെ കളമാണ്. അപ്പോൾ അതെന്തൊക്കെയോ കൊണ്ട് ഈ കഴിഞ്ഞു പോയ ഒരു 5-6 വർഷത്തിനകത്ത് ആ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റി. പക്ഷേ സാമ്പത്തിക പ്രാരാബ്ധം ഇപ്പോഴും അതുപോലെ തന്നെ, അതൊഴികെ ബാക്കിയല്ല നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റി. ആ സമയത്ത് പിന്നെ ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് മമ്മൂക്കയുടെ ടീമിൽ നിന്നൊരു കോൾ. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹമാണ് ഒരുപാട് പേരെ കൈപിടിച്ചുയർത്തിയത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. മാത്രമല്ല മമ്മൂക്കായെക്കുറിച്ച് മുമ്പ് TVയിൽ ഷോ ചെയ്യുന്ന സമയത്ത്, പട്ടണത്തിൽ ഭൂതമൊക്കെ റിലീസാകുന്ന സമയത്ത് ഞാൻ 2 കൊമ്പൊക്കെ വെച്ചിട്ട് പുള്ളിക്കെതിരായിട്ട്, പുള്ളിയുടെ ക്യാരക്ടറിനെതിരായിട്ടൊരു ഷോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് നേരിട്ട് വരികയും ഞങ്ങൾ എന്നെ പിടിച്ച് വഴക്കൊക്കെ പറഞ്ഞതാണ്, അങ്ങനെ ഒന്ന് ചെയ്തതൊക്കെ. അപ്പോൾ പുള്ളി ഒരിക്കലും എന്നെ വിളിക്കുന്നു, ഞാൻ വിചാരിക്കുന്നില്ലേ പുള്ളിയുടെ സിനിമയിലേക്കൊരു ക്ഷണം വരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാനുള്ള, അതെ പരമുള്ള ഇൻ്റർവ്യൂ എടുക്കാനാണ് ആക്ച്വലി ഞാനവിടെ പോകുന്നത്. എൻ്റെ അറിവനുസരിച്ച് റഡാറുകളുടെ വർക്കിംഗ് സംവിധാനം അനുസരിച്ച് അവിടെ ദുൽഖറും കൂടിയുണ്ട്. അപ്പോൾ പോയാൽ എനിക്ക് 1 മണിക്ക് 2 പക്ഷി കിട്ടും, മമ്മൂക്കയുടെ ഇൻ്റർവ്യൂ കിട്ടും, ദുൽഖറിൻ്റെ ഇൻ്റർവ്യൂ കിട്ടും. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്ന് മാത്രമല്ല, താടിയൊക്കെ വെടിച്ച് മുടിയൊക്കെ മുട്ടയടിച്ചിട്ട് നേരെ വിളിച്ചൊക്കെ അഭിനയിപ്പിച്ചു, ഈ കുറച്ചാളായല്ലോ പിന്നെ റേഡിയോ ഇല്ല, ഇനി ഇതിലും കൂടെ നോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അദ്ദേഹം തന്നൊരു ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ, ഫിറോസിനും അറിയാവുന്ന പോലെ തന്നെ, അദ്ദേഹം പുറമേ ഭയങ്കര പരുക്കനൊക്കെ ആണെങ്കിലും വാത്സല്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളെ ചേർത്ത് നിർത്തുന്നതിൽ മമ്മൂക്ക ഭയങ്കര ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്, ലെജൻഡാണ്. ഇപ്പോൾ പരോള് ചെയ്തു, പരോള് പിന്നെ വിഷയങ്ങളില്ലാണ്ട് തന്നെ മുമ്പോട്ട് പോയി. പക്ഷേ തിയേറ്ററിൽ ആ ചിത്രം സാമ്പത്തികമായി വിജയിച്ചു, പക്ഷെ എന്നാലും ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് പഞ്ചവർണ്ണത്തത്ത എന്ന രമേഷ് പിഷാരടി സംവിധാനം ചെയ്ത പടം, അതിനകത്തും പിന്നെ ഗുരുവാണ് അദ്ദേഹം, റേഡിയോയിലേക്ക് കൊണ്ടുവരുന്നത് പിഷാരടിയാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ക്ഷണം അനുസരിച്ച് ചെന്നു, ഒരു മോശമല്ലാത്ത വേഷം. അതിനുശേഷം പിന്നീട് വിശ്വവിഖ്യാതരാ പയ്യന്മാർ സച്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 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 പോകുന്ന വഴിക്ക് പ്രകാശം പരക്കട്ടെ എന്ന് പറഞ്ഞൊരു റേഡിയോ ഷോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ആൾക്കാരെ സഹായിക്കുന്ന പരിപാടിയാണ്. വിഞ്ഞാറമൂട്ടിയിൽ നിന്നൊരു കോള് വരുന്നു, 2 വൃക്കകളും 2 വട്ടം മാറ്റിവെക്കപ്പെടേണ്ടി വന്നൊരു മനുഷ്യനെ പരിചയപ്പെടാനാണ്. അദ്ദേഹം ഏകദേശം 500 ഡയാലിസിസുകൾ ചെയ്തൊരാളാണ്. അയാൾക്കൊരു സ്വപ്നമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നം പൂവണിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനുണ്ട്, ചിറക് എന്നാണ് അതിൻ്റെ പേര്. ഞാനതിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റും, സുമി നമ്മുടെ നേർപ്പങ്ങൾ സുമി അതിൻ്റെ സ്ഥാപക സെക്രട്ടറിയാണ്. അപ്പോൾ ഈ സംഘടന ലക്ഷ്യം വെക്കുന്നത് ഒരാളുടെ, ഒരു രോഗിയായ ഒരാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആക്ച്വലി ഞാൻ ഇദ്ദേഹത്തിനെ, ജഹാംഗീർ ഉമറിനെ കാണാൻ വേണ്ടി പോയതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്നറിയാം. ചെന്നപ്പോൾ അദ്ദേഹം ഒരു ഫുൾ സ്ക്രിപ്റ്റാണ്, പിന്നെ സിനിമ തുടങ്ങാനിരിക്കുന്നൊരു സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും റെഡിയാക്കി വെച്ചിട്ട് ഇതൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലായാലോ ചോദിച്ചു, ഇനിയിപ്പോൾ ഇത് വായിച്ച് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറെ പിടിച്ചു കൊടുക്കാനാണോ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാളിയല്ലോ. സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾ പ്രൊമോഷനൊന്നും തരണ്ട, പകരം ഇതിലെ റോബർട്ട് എന്ന ക്യാരക്ടർ, പുറം ലോകത്ത് അത്യാവശ്യം 4 പേര് നല്ലത് പറയുന്ന ആരെങ്കിലും വേണം,
റോബർട്ടിനെ അവതരിപ്പിക്കും. കാരണം റോബർട്ട് അത്രയും കൊള്ളരുതാത്ത ഒരാളാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മുഖം വേണം കാണാൻ, ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയത് ഈ പറഞ്ഞ പോലെ സിനിമയാണ്, നമുക്ക് കളം അല്ല, നമുക്ക് റേഡിയോ കളമാണ്, ടി വി നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട്, പക്ഷെ സിനിമ നമ്മുടെ കളമേ അല്ലല്ലോ, പാളുമോ എന്നതായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ പിന്നെ വെഞ്ഞാറമൂട്ടിലാണ് ഇതിൻ്റെ ഷൂട്ട് വന്നത്, അതെൻ്റെ ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വെഞ്ഞാറമൂട്ടിൽ നമ്മുടെ വീട്ടുമുറ്റത്താണ് ഇതിൻ്റെ ഷോട്ട് വരുന്നത്. ആദ്യം നമ്മൾ സ്റ്റണ്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മുടെ മുഴുവൻ പിച്ചിലാട്ടങ്ങളും കണ്ട് വളർന്നാണല്ലോ വെഞ്ഞാറമൂട്ടുകാർ. ഞാൻ അവിടെ ചെന്ന് എന്ത് കാണിച്ചാലും കൈയടിയാണ്. അപ്പോൾ ആദ്യ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ, ആദ്യ സീക്വൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കോൺഫിഡൻസ് തിരിച്ചു കിട്ടി. റോബർട്ടിനെ വലിയ തെറ്റുകളില്ലാതെ അവതരിപ്പിക്കാനായി എന്ന് കരുതുന്നു. അതെ, അങ്ങനെ മാർച്ച് രണ്ടാം വ്യാഴത്തിലെ റോബർട്ടിൽ എത്തി നിൽക്കുന്നു. ഈ മാർച്ച് രണ്ടാം വ്യാഴത്തിൽ എന്താണ് പ്രത്യേകത? സംവിധായകൻ പറയേണ്ടതാണോ എന്നറിയില്ല, അതിൽ ഫിറോസിന് തോന്നിയ പ്രത്യേകത എന്താണ് മാർച്ച് രണ്ടാം വ്യാഴം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മാർച്ച് രണ്ടാം വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ കിഡ്നി ഡേ ആണ്. ഓക്കെ, ഈ സിനിമ കൈകാര്യം ചെയ്യുന്നതും വൃക്കരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിന് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ളൊരു പേരാണ്. പിന്നെ ഇപ്പോൾ ഫിറോസ് ചോദിച്ച പോലെ തന്നെ എൻ്റെ ക്യൂരിയോസിറ്റി അവിടെ കിടക്കുന്നത്, എന്താ ഇങ്ങനെ ഒരു പേര് എന്നൊരു ചോദ്യം വരും. ഈ സിനിമ എ ടു ഇസഡ് ഒരു അവയർനെസ് ക്രിയേഷനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാർച്ച് രണ്ടാം വ്യാഴം, മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ തേഴ്സ്ഡേ ആണ് ലോക വൃക്ക ദിനം എന്ന അറിവ് മുതൽ ഇങ്ങോട്ടേക്ക് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. പിന്നെ അതിലും എനിക്ക് അദ്ദേഹത്തിനോടൊരു, ഇപ്പോൾ ആകാശദൂത് സിനിമ അത് വെച്ച് കമ്പയർ ചെയ്യല്ല, ആകാശദൂതൊക്കെ എന്ന് പറഞ്ഞാൽ ലെജൻഡറി മൂവീസ്, പക്ഷേ ആകാശദൂത് എന്ന സിനിമയിലൂടെ നമുക്ക് മനസ്സിലായ ഒരു വലിയ ആശയമുണ്ട്. ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം, ലുക്കീമിയ, ആ അസുഖത്തിനെ ഒരു സാധാരണ കുടുംബം എങ്ങനെയാണ് ഓവർകം ചെയ്ത് വരിക, അതെങ്ങനെയൊക്കെ ഒരു കുടുംബത്തിന് ബാധിക്കുമെന്ന് ചർച്ച ചെയ്തൊരു സിനിമ നമ്മുടെ മുമ്പിൽ റെഫറൻസ് ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പോഴത്തെ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളുൾപ്പെടെ കടന്നു പോകുന്ന ഒരു അസുഖത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കിഡ്നിയാണ്, വൃക്കയാണ്. ഒന്നാമത് നമ്മുടെ തലമുറയ്ക്ക് വെള്ളം കുടി തീരെ കുറവാണ്. ഈ പറയുന്ന ഞാനും ഫിറോസും ഉൾപ്പെടെ ഇന്നത്തെ ദിവസം എല്ലാം കൂടി ഒരു ലിറ്റർ വെള്ളം കുടിച്ചെങ്കിലായി. മിനിമം ഒരു 4 ലിറ്റർ 5 ലിറ്റർ ഒരു ദിവസം ഒരു മനുഷ്യൻ കുടിക്കേണ്ട സ്ഥാനത്ത്. രണ്ട്, തലവേദന വന്നാൽ തന്നെ നമ്മളൊക്കെ സ്വയം ഒന്നുകിൽ ആ പറഞ്ഞ മരുന്ന്, തലവേദനയുടെ പതിവ് മരുന്നെടുത്ത് കഴിക്കും, അല്ലെങ്കിൽ പനി വന്നാൽ അതിൻ്റേതായ പാരസെറ്റമോൾ കണ്ടൻറ്റുള്ള ഏതെങ്കിലും ഒരു ഗുളി എടുത്ത് കഴിക്കും. ഈ സ്വയം ചികിത്സയും ബാധിക്കുന്നത് നമ്മുടെ കിഡ്നിയാണ്. പിന്നെ സമൂഹത്തിൽ തീരെ സഹിക്കാൻ പറ്റാത്ത അത്രയും ഡ്രഗ് അഡിക്ഷൻ കൂടി വരികയാണ്. അതും അടുത്ത തലമുറയുടെ കിഡ്നിയെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവയർനെസ്സുകൾ രസകരമായി 5-6 പാട്ടും സ്റ്റണ്ടും ഒക്കെ വെച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് ഒരു കമേഴ്ഷ്യൽ സിനിമയായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഈ റോബർട്ടിന് വേണ്ടി പ്രത്യേകിച്ച് ഫിറോസിനൊന്ന് മാറേണ്ടി വന്നു, ഒന്ന് സ്വയം മാറേണ്ടി വരികയൊക്കെ ചെയ്തു? എന്ത് പ്രിപ്പറേഷൻ വേണ്ടി വന്നു? അല്ല, മാറേണ്ടി വന്നില്ല, പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയി. യൂണിവേഴ്സിറ്റി കോളേജ് ആയിരുന്നല്ലോ. അപ്പോൾ ആ ഈ റോബർട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരാളാണ്. അത്യാവശ്യം ചിരിച്ച് കളിച്ചുകൊണ്ടൊക്കെ തന്നെ നിൽക്കുകയും എന്നാൽ എപ്പോൾ ദേഷ്യം വരുമെന്ന് പറയാൻ പറ്റാത്ത, അയാൾ ഡ്രഗ് അഡിക്റ്റാണ്. അയാൾ ബേസിക്കലി അയാൾ ഡ്രഗിന് അഡിക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ റേഡിയോയിലും ടി വിയിലും അതിലും ഇതിലുമൊക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് മാരക ലഹരി വിരുദ്ധമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ ഒരു ലഹരിക്കടിമയായ ക്യാരക്ടറിനെ അവതരിപ്പിക്കുക എന്ന ഇതൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നി. പ്രിപ്പറേഷനൊക്കെ വേണമെന്ന്. പക്ഷേ സംവിധായകൻ ശ്രീ ജഹാംഗീർ ഉമ്മർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, നമ്മളെങ്ങനെയാണോ ഇടപെടുന്നത് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ മാത്രം അതെങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നു എന്നുള്ളത് കണ്ടാൽ മതി. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിലും ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. സിഗരറ്റ് നന്നായിട്ട് വലിക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, ഇപ്പറഞ്ഞ മറ്റതില്ല, ഡ്രഗ്സ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അത് കടുംപെട്ടാണ്, അത്രയും പോകില്ല. അപ്പോൾ സിഗരറ്റിൻ്റെ പിന്നെ ശരീരത്തിന് താങ്ങില്ല, എൻ്റെ ശ്വാസകോശത്തിന് താങ്ങില്ല, ശ്വാസമുട്ടുകാരനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ അതങ്ങ് അവസാനിപ്പിക്കും. മദ്യപാനം എന്നെ കൊണ്ട് തീരെ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ. അത് പിന്നെ ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല, വെള്ളമടിച്ച വീഴും, ഈ വീഴാനാണെങ്കിൽ പിന്നെ അടിക്കണ്ടല്ലോ, വീണങ്ങ് നിർത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഇതെങ്ങനെയാണ് അതിൻ്റെ. പിന്നെ ഈ വെള്ളമടിച്ചാൽ ബോധം പോകും എന്നൊക്കെ പറയുന്നത് വെറും തെറ്റാണെന്നും കള്ളമാണെന്നും ഒക്കെ എനിക്കറിയാം. ബോധം പിന്നെ പോയിട്ട് ഒരാളും ഒന്നും ചെയ്യില്ല, നമുക്കൊരു ബോധം ഉണ്ടാവും, പക്ഷേ അത് ഈ പറഞ്ഞ കുറച്ച് വികലമായ ബോധമായിരിക്കും, നമുക്കതിൻ്റെ ഒരു കോർഡിനേഷൻ കാണത്തില്ല. ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് മോശമല്ലാണ്ട് ആ ഇത് ചെയ്യാൻ പറ്റി. ഞാൻ ബുദ്ധിമുട്ടിപ്പോയത് ഇതിനകത്ത് ഈ പറഞ്ഞ നമ്മൾ മറ്റേ നല്ലവനായ ഉണ്ണി ഉണ്ടല്ലോ, മറ്റേ സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഘോരഘോര വാദമല്ലേ. മാത്രമല്ല എൻ്റെ രണ്ട്, ഇപ്പോൾ എനിക്ക് വീട്ടിൽ രണ്ട് മക്കളാണ്, ഇരട്ട കുട്ടികളാണ്, പെൺകുട്ടികളാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് മക്കളെ നമ്മുടെ ആനുകാലിക സാഹചര്യത്തിൽ എങ്ങനെ വളർത്തിയെടുക്കും എന്നുള്ളത്. നമ്മളതിന് പ്രത്യേകിച്ച് പേടിച്ചിട്ട് കാര്യമില്ല എന്നറിയാം, എന്നിരുന്നാലും അതാണ് ടെൻഷൻ. ഇപ്പോഴും
ദുബായ് പോലെ ഒരു ഇച്ചിരി കൂടിയൊക്കെ ജീവിത സാഹചര്യങ്ങളുള്ള സേഫ്റ്റി ഉള്ളൊരു സ്ഥലത്ത് നിന്നൊരു ഓഫർ വന്നാൽ മക്കളുടെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറാനും സാധ്യത. കാരണം എനിക്ക് മക്കളെ കുറച്ചുകൂടി സേഫാകും. അപ്പോൾ അവരുടെ സൂപ്പർ ഹീറോയാണ്, അവരുടെ എല്ലാമാണ്, അവരാണ്. പിന്നെ ഒരു കുഞ്ഞി മുടി അവിടെ ഇവിടെ ഇങ്ങനെ നരച്ചിരുന്നു കഴിഞ്ഞാൽ മക്കൾ വന്ന് അലമ്പടാകും. ഏ പിന്നെ ഷട്ട് അയൺ ചെയ്യുന്നത് പ്രശ്നമായി പോയി കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു കൊള്ളരുതാത്തവനായിട്ട് അവർ സിനിമ കാണേണ്ടി വരും എന്നതാണ് ഒരു പക്ഷേ അതെൻ്റെ ഓവർ കൺസേൺ ആയിരിക്കും. പക്ഷേ അതൊരു വലിയ കൺസേണാണ്, പോകെ പോകെ അത് മാറിയേക്കാം. അപ്പോൾ വാവകൾ ഇത് ഇതിൻ്റെ ഷൂട്ട് കാണാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചത്. അതുമാത്രമേ തയ്യാറെടുപ്പ് നടത്തിയിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതുണ്ട്. പിന്നെ പഴയ ടി ജി രവി സെറ്റപ്പ്, ഉമ്മർ സാർ സെറ്റപ്പിലൊക്കെ, ബാലകേന്ദ്ര സെറ്റപ്പിൽ പൂർണ്ണമായൊരു ബലാത്സംഗത്തിൻ്റെ സെറ്റപ്പിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും സ്ത്രീകളെ പിന്നെ മോശമായി പെരുമാറുന്ന സീക്വൻസുകളാണ്. അതുമാത്രമാണ് ബുദ്ധിമുട്ടുണ്ടായത്. അത് നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. വെള്ളമടി സിഗരറ്റ് പുലിയൊക്കെ നമ്മൾ കാര്യമായിട്ട് തന്നെ കൊണ്ടുപോയി. സ്റ്റണ്ട് പെട്ടുപോയി ഫിറോസ. അന്ന് പയറ്റിയ പിന്നെ ഇതുപോലെ അല്ലല്ലോ. അന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ നിൽക്കാൻ 50-60 കാണും. പിന്നെ അതിന് പാർട്ടിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഒരു പിൻബലമുണ്ട്. ഇത് പിന്നെ റോബർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ സ്വയം നശിക്കുന്ന ഒരാളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഒരു 3 ഇയാൾ തന്നെ ഒരു ദിവസം ഭാര്യയുടെ സാന്നിധ്യത്തിൽ കൊല്ലേണ്ടി വരുന്നു. അപ്പം അങ്ങനെയൊക്കെ പുള്ളി സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നത് വായിച്ചപ്പോൾ ഞാനിതൊരു സ്റ്റണ്ടിൻ്റെ രൂപമൊന്നും പ്ലാൻ ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് ഇവരെ ഇങ്ങനെ പ്രശ്നമുണ്ടാകും, അപ്പോൾ പിടിച്ചു കൊള്ളുകയോ മരിച്ചു പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ജെറോഷ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റണ്ട് മാസ്റ്റർ വന്നിട്ട് നമ്മളെ അത് സ്റ്റണ്ട് കൊറിയോഗ്രഫിയൊക്കെ പഠിപ്പിക്കരുത്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു പുതുമയായിരുന്നു. നമ്മളങ്ങനെ വിചാരിച്ചിട്ടില്ല. മറ്റൊരു അനുഭവമാണ്. അതെ, വിചാരിക്കാത്തൊരനുഭവം, പ്രതീക്ഷിക്കാത്തൊരനുഭവം. പിന്നെ അത് ഒരാഴ്ചയോളം അവർ പഠിപ്പിച്ചു. 2 കിടന്നു, 2 ദിവസത്തെ ഷൂട്ടിൽ 2 ദേഹമനങ്ങാതെ പിന്നെ കിടക്കേണ്ടി വന്നു. പക്ഷേ അതൊരു പുതിയ അനുഭവമായിരുന്നു. ലാലേട്ടനെ മമ്മൂക്കയൊക്കെ ഉണ്ടല്ലോ, നമിക്കണം. സത്യം, ഞാനൊക്കെ ഒരു പരിധിയെ കഴിഞ്ഞപ്പോഴല്ലോ എനിക്ക്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സിനിമയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവന്നതോ അല്ലെങ്കിൽ തേടിപ്പോയതോ ഒന്നും അല്ലാതെ അത് സംഭവിച്ചതാണ്. ആ ഒരു ഒഴുക്കിൽ, ജലമൊഴുകിപ്പോയ ഒഴുക്കിലുണ്ടായ ഒരു 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 വെള്ളച്ചാട്ടം പോലെയോ ഒരു ട്വിസ്റ്റ് പോലെയോ ഒക്കെയാണ്, ഒരു ചുഴി പോലെയോ ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത് ദേഹം നൊന്തപ്പോൾ ദേഷ്യം വന്ന് തുടങ്ങി. ഭാഗ്യമല്ല, ഓക്കെ, നമ്മുടെ ദേഹം തുടങ്ങിയില്ലേ ഇത്. ഈ നമ്മൾ വിചാരിക്കും ക്യാമറ ടെക്നിക്ക് അല്ലെങ്കിൽ കൈ ഇങ്ങനെ ആക്കിയാൽ മതി പറന്നു പോകും. അങ്ങനെയൊന്നുമല്ല, കൊള്ളും, കാര്യമായിട്ട് കൊള്ളും.